കുട്ടൻകുളങ്ങര അർജുനന്റെ കൊമ്പുകൾ ലോറിയിലിടിച്ച് തകർന്ന വാർത്ത ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങളുടെ ഭാഗമായി ആനകളെ ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ആനയുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പു വരുത്താതെയാണ് ആനയുടെ സംരക്ഷണ ചുമതലയുള്ളവരുടെ പ്രവർത്തികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആനകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അനേകം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ആനകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറ്റെടുത്ത പരിപാടി സ്ഥലത്തേക്ക് ആനകളെ എത്തിക്കുന്നതിനായി യാത്ര ചെയ്യുമ്പോൾ പോലും ആന നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. കുട്ടൻകുളങ്ങര അർജുനൻ ആനയുടെ കൊമ്പ് വണ്ടിയിലിടിച്ച് പൊട്ടിയ സംഭവത്തിൽ അനേകം വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നിരുന്നു. തൃശൂരിലെ ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂരിലേക്ക് ആനയെ ലോറിയിൽ കൊണ്ടുവരുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. ലോറിയിലെ ഗ്രില്ലിൽ ഇടിച്ചാണ് ആനയുടെ കൊമ്പിന് പൊട്ടൽ ഉണ്ടായത്. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ ആനയുടെ രണ്ട് കൊമ്പുകളും പിളർന്നു പോയിരുന്നു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് അർജുനന്റെ പൊട്ടിപ്പിളർന്ന കൊമ്പിന്റെ ഭാഗങ്ങൾ എടുത്തിരുന്നു. ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആനയെ കുറച്ചു ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ കണ്ടെത്താനാവുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ആനയെ മറ്റു പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിന് വനം വകുപ്പ് താൽക്കാലികമായി വിലക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ആനയ്ക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകുവാനും വനം വകുപ്പ് നിർദ്ദേശം നൽകി.